ഇടത് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രിയങ്ക ഗാന്ധി. കേരളത്തിലെ യഥാർത്ഥ സ്വർണം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി വിദേശത്തുള്ള സ്വർണത്തിലാണ് ശ്രദ്ധ കാണിക്കുന്നത്. ആഴക്കടൽ തീരെഴുതി കൊടുക്കുന്നതിലാണ് അദ്ദേഹത്തിന്റെയും സർക്കാരിന്റെയും ശ്രദ്ധയെന്ന് പ്രിയങ്ക ഗാന്ധി പരിഹസിച്ചു. കരുനാഗപ്പള്ളിയിൽ UDF തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യം കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന മോദിയുടെ അതേ നിലപാടാണ് കേരള സർക്കാരിനെന്നും അവർ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ 50% യുവജനങ്ങളാണ്. വിദ്യാസമ്പന്നരുടെ നാടായ കേരളം വിധിയെഴുതുന്നത് രാജ്യം ഉറ്റുനോക്കുന്നു. കേരളം സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും നാടാണ്, വിദ്യാസമ്പന്നരുടെ നാടാണ്, ജനങ്ങളുടെ അഭിലാഷങ്ങൾ മനസ്സിലാക്കിയുള്ളതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെന്നും അവർ കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലല്ല കേരളത്തിലെ സർക്കാരിന്റെ വിധേയത്വം, കോർപ്പറേറ്റ് മാനിഫെസ്റ്റോയോടാണ്. കേന്ദ്രത്തിൽ മോദി സർക്കാർ എങ്ങനെയാണോ രാജ്യത്തിന്റെ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് വിറ്റഴിക്കുന്നത്, അതേ നിലപാടാണ് കേരളത്തിലെ സർക്കാരിനും. 3 രാഷ്ട്രീയ ചിന്തകളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലുള്ളത്. 1 CPMന്റെ അക്രമത്തിന്റെയും അഴിമതിയുടെയും രാഷ്ട്രീയം. 2 രാജ്യത്ത് മുഴുവൻ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മോദിയുടെ രാഷ്ട്രീയം. 3 കേരളത്തിന്റെ ഭാവിയിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി കായംകുളത്തെ കോൺഗ്രസ് വനിതാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അരിത ബാബുവിന്റെ റോഡ് ഷോയിലാണ് ആദ്യം പങ്കെടുത്തത്. അരിത ബാബുവിനൊപ്പം തുറന്ന ജീപ്പിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ. വിദ്യാസമ്പന്നരുടെ നാടാണ് കേരളം, കേരളത്തിന്റെ വിധിയെഴുത്ത് രാജ്യം ഉറ്റുനോക്കുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.